In the session le plus one commerce plus one computer science students in a common topic aanu operators adhaayathu C++ le namukku use cheyan pattuna different types of operators appo idiru valare important aayittulla oru topic aanu textbook il ingane spread cheyda kadakkane appo korchundi easy aayittu padikkan vendite njan adoru flow chart pole represent cheyidund allengil oru diagramil represent cheythu ningalku adu easy aayittu orm ormayil edukkan pattum pinne ende explanation um karyangalum namukku engena ende working ennakkulla namukku pinneedu nokka ippa thalkalam engenaano endana operators engenaano ende classification oro operators inde idilum edakka operators vannund ennalladengil namukku pettanu orthu edukkan pattum appo ee oru session il namukku adu onnu nokka oru 5 markine oru essay pole choicha ningalku easy aayittu ezhuthan pattuna reethiyilulla oru brief oru description plus ആയൊരു ഡയഗ്രാം കൂടി എഴുതിയാൽ തന്നെ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആർ ടോക്കൺസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ പ്രീഡിഫൈൻഡ് സിംബൽസ് ദാറ്റ് ക്യാൻ ട്രിഗർ കമ്പ്യൂട്ടർ ടു ക്യാരി ഔട്ട് ഓപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി ടോക്കൺസ് നോക്കിയായിരുന്നു അഞ്ച് തരം ടോക്കൺസ് ഉണ്ട് അതിൽ ഒരു ടോക്കണാണ് ഓപ്പറേറ്റേഴ്സ് അപ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്ന C++ പ്രോഗ്രാമിലൊക്കെ ചില ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും അതായത് അഡീഷൻ അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ ഈ നമ്പറിനേക്കാൾ വലുതാണോ അല്ലെങ്കിൽ രണ്ട് നമ്പർ ഈക്വൽ ആണോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ അങ്ങനെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട് ആ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി തന്നിരിക്കുന്ന ഒരു ടോക്കണാണ് ഓപ്പറേറ്റർ അതായത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും ആ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സിംബൽസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ആ സിംബൽസ് നമ്മൾ ആ പെർട്ടിക്കുലർ ഓപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്താണോ നമുക്ക് വേണ്ട ആ ഓപ്പറേഷൻ അത് നമുക്ക് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിംബലാണ് ഓപ്പറേറ്റർ ദ പാർട്ടിസിപ്പൻസ് ഓഫ് ആൻ ഓപ്പറേഷൻസ് ആർ കോൾഡ് ഓപ്പറൻസ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ കാര്യം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡീഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ഓപ്പറേഷൻ ഉപയോഗിക്കണം നമ്മൾ എന്ത് ഓപ്പറേറ്റർ ഉപയോഗിക്കണം പ്ലസ് എന്ന് പറയുന്ന സിംബൽ ഉപയോഗിച്ചാലേ അവിടെ അഡീഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ആ സിമ്പിള് നമ്മളവിടെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി ആഡ് ചെയ്യൂ എന്നുള്ളതാണ് അതിൽ പ്ലസ് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ എയും ബിയുമാണ് അതിൻ്റെ ഓപ്പറൻസ് അപ്പം അത്രേ അതിൽ പറയാനുള്ളൂ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിമ്പിളാണ് ആ സിമ്പിള് നമ്മുടെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന് ഒരു ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഓപ്പറേറ്ററിനെ പറ്റി ആലോചിക്കുമ്പോൾ പ്ലസ് ഓർത്തിരിക്കുക എ പ്ലസ് ബി പ്ലസ് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറയുന്നതൊരു പ്രീ ഡിഫൈൻഡ് സിമ്പിളാണ് എന്തിനു വേണ്ടിയിട്ട് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോൾ ആ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററും എയും ബിയും അതിൻ്റെ ഓപ്പറൻസ് ഇപ്പോൾ 3+2 എന്ന് പറഞ്ഞാൽ 3+2 എന്നുള്ളത് ആഡ് ചെയ്യാനാണ് അതെങ്ങനെ ആഡ് ചെയ്യാനാണെന്ന് മനസ്സിലായ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അഡീഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ 3+2 എന്ന് പറയുമ്പോൾ പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററും 3+2 ഓപ്പറൻസും അപ്പോൾ നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും അപ്പോൾ ഇതാണ് അപ്പോൾ കുറേ ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കേണ്ട ഓരോ ഓപ്പറേറ്ററിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട് ഇനി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻസ് റിക്വയർഡ് ഫോർ ദി ഓപ്പറേഷൻ ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ഉപയോഗിക്കേണ്ട എന്താണ് അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഓപ്പറേറ്റേഴ്സ് ഓരോ ഓപ്പറേറ്റേഴ്സും ഓൾറെഡി ഓരോ ഫങ്ഷൻ ഓരോ ഫങ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്യുക അപ്പോൾ ഓരോ ഓപ്പറേറ്റേഴ്സിനും എത്ര ഓപ്പറൻസ് ആണ് അവർ ഉപയോഗിക്കുന്നത് അതായത് ഓൾറെഡി പറയുന്നുണ്ട് ഇൻ ഓപ്പറേറ്ററിന് ഇത്ര ഓപ്പറൻസേ ഉണ്ടാവുള്ളൂ ഇന്ന ഓപ്പറേറ്റർ ഇത്ര ഓപ്പറൻസേ ഉപയോഗിക്കണം അങ്ങനെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻസ് ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ എന്താ എ പ്ലസ് ബി പ്ലസിൻ്റെ അപ്പുറപ്പുറമുള്ളതാണ് ഓപ്പറൻസ് അപ്പോൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻസ് റിക്വയർഡ് ഫോർ ദി ഓപ്പറേഷൻ ഒരു ഓപ്പറേഷന് എത്ര ഓപ്പറൻസ് ആണ് വേണ്ടത്
ആ ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈ അങ്ങനെ നമ്മൾ ഓപ്പറേറ്റേഴ്സിന് എത്ര ഓപ്പറൻസ് ആണ് ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് യൂണറി ബൈനറി ടെർണറി മൂന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഓപ്പറേറ്ററും എത്ര ഓപ്പറൻസ് ആണ് ഉപയോഗിക്കുന്നത് ചില ഓപ്പറേറ്ററിൻ്റെ കൂടെ ഒരു ഓപ്പറൻ്റെ പാടുള്ളൂ നിർബന്ധം അല്ലാണ്ട് ഒന്ന് അതിൻ്റെ കൂടെ ഇതും കൂടി ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അത് തെറ്റാണ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇന്ന ഓപ്പറേറ്ററിന് ഇത്ര ഓപ്പറൻ്റെ പാടുള്ളൂ എന്ന് ഓൾറെഡി ഡിഫൈൻഡ് ആണ് അപ്പോൾ എത്ര ഓപ്പറൻസ് ആണ് ഈ ഓപ്പറേറ്ററിന് ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഓപ്പറേറ്റേഴ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് യുണറി ബൈനറി ടെർണറി ഇനി എന്താണ് യുണറി ഓപ്പറേറ്റേഴ്സ് യുണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ യുണറി ഓപ്പറേറ്റർ ഓപ്പറേറ്റ്സ് ഓൺ എ സിംഗിൾ ഓപ്പറൻറ്റ് അതായത് യുണറി ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ എപ്പോഴും ഒരു ഓപ്പറൻ്റെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് യുണറി ഓപ്പറേറ്റർ ഇപ്പോൾ എ പ്ലസ് ബി പ്ലസിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഓപ്പറൻ്റ് ഉണ്ട് അതേസമയം യുണറി ഓപ്പറേറ്ററിൻ്റെ ആ ഓപ്പറേറ്റർ എന്താണോ ആ ഓപ്പറേറ്ററിൻ്റെ കൂടെ ഒരു ഓപ്പറൻ്റെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് യുണറി ഓപ്പറേറ്റേഴ്സ് എ യുണറി ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റ്സ് ഓൺ എ സിംഗിൾ ഓപ്പറൻറ്റ് ഒറ്റ ഓപ്പറൻ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് യുണറി ഓപ്പറേറ്റർ എന്ന് പറയുക യുണറി ഓപ്പറേറ്ററിന് എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് യുണറി പ്ലസ് യുണറി പ്ലസ് എന്ന് പറയുന്നത് സാധാരണ പ്ലസ് അല്ലാത്ത പിള്ളേരെ യുണറി പ്ലസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററാണ് യുണറി മൈനസ് എന്ന് പറയുന്നത് വേറൊരു ഓപ്പറേറ്റർ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ അതായത് പ്ലസ് പ്ലസ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ മൈനസ് മൈനസ് ലോജിക്കൽ ഓപ്പറേറ്റർ ആ സിമ്പിളിൽ ഒരു പഞ്ച്വേഷൻ മാർക്ക് എക്സ്ക്ലമേഷൻ മാർക്ക് ഇടില്ല നമ്മൾ അതാണ് അതിൻ്റെ സിമ്പിൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ യുണറി ഓപ്പറേറ്റ് പിന്നെയുണ്ട് സൈസ് ഓഫ് ഓപ്പറേറ്റർ ഇതെല്ലാം യുണറി ഓപ്പറേറ്ററിന് എക്സാമ്പിളാണ് അപ്പം യുണറി ഓപ്പറേറ്റർ എന്താണ് ഈ ഓപ്പറേറ്റേഴ്സിന് ഈ യുണറി ഓപ്പറേറ്ററിന് ആകെ ഒരു ഓപ്പറൻ്റെ ഉണ്ടാവുള്ളൂ അതിന് എക്സാമ്പിളാണ് യുണറി പ്ലസ് യുണറി മൈനസ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ലോജിക്കൽ ഓപ്പറേറ്റർ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ പിന്നെ സൈസ് ഓഫ് ഓപ്പറേറ്റർ ഇതെല്ലാം യുണറി ഓപ്പറേറ്ററിന് എക്സാമ്പിളാണ് ഇനി ബൈനറി ഓപ്പറേറ്റർ ബൈ എന്ന് പറഞ്ഞാൽ ടു എന്നുള്ളൊരു മീനിങ് അപ്പോൾ ബൈനറി ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റ് ഓൺ ടു ഓപ്പറൻസ് ബൈനറി ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ രണ്ട് ഓപ്പറൻ്റ് ആയിരിക്കും അതായത് രണ്ട് ഓപ്പറൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എക്സെട്ര ഇതെല്ലാം ബൈനറി ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾ അർത്ഥമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വീണ്ടും ഡിവിഷൻ ഉണ്ട് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ ബൈനറി ഓപ്പറേറ്റേഴ്സ് ബൈനറി ഓപ്പറേറ്റേഴ്സിന് എൻ്റെ പ്രത്യേകത എന്താ രണ്ട് ഓപ്പറൻറ്റ് ഉള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് അതുപോലെ എ ഗ്രേറ്റർ ദാൻ ബി എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നതൊരു ബൈനറി ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ്റെ അപ്പുറം ഇപ്പുറവും ഓപ്പറൻസ് ഉണ്ട് അങ്ങനെ രണ്ട് ഓപ്പറൻ്റുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് അടുത്തതാണ് ടെർണറി ഓപ്പറേറ്റർ ടെർണറി ഓപ്പറേറ്റർ ഓപ്പറേറ്റ്സ് ഓൺ ത്രീ ഓപ്പറൻസ് അതായത് മൂന്ന് ഓപ്പറൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് ആ ഓപ്പറേറ്ററിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഓപ്പറേറ്റർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ മൂന്ന് ഓപ്പറൻ്റ് ഉണ്ടാവണം അങ്ങനെ മൂന്ന് ഓപ്പറൻ്റുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് ടേണറി ഓപ്പറേറ്റർ എന്ന് പറയുക ടേണറി ഓപ്പറേറ്റർ നിങ്ങൾക്ക് ആകെ ഒരു എക്സാമ്പിളേ പഠിക്കാനുള്ളൂ കണ്ടീഷണൽ ഓപ്പറേറ്റർ അതായത് ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ രണ്ട് കുത്തില്ലേ ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പൽ അപ്പം മൂന്ന് ഓപ്പറൻ്റുള്ള ഓപ്പറേറ്റർ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മൂന്ന് ഓപ്പറൻ്റുള്ള ഓപ്പറേറ്ററാണ് ടേണറി ഓപ്പറേറ്റർ എക്സാമ്പിൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ അപ്പം ഇത്രയുമാണ് ഒരു ചെറിയ ഒരു ഓപ്പറേറ്ററിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ എന്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിലും അതിന് പ്രീഡിഫൈൻഡ് സിമ്പല് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആ സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ ഓപ്പറേഷൻ അവിടെ നടക്കും ആ ഓപ്പറേഷൻസ് നടക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഓപ്പറേറ്റർ ആ ഓപ്പറേറ്ററിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസിനെയാണ് എന്താ പറയുക
operands ennu paraya operands inde adisthanathil operators na moonu aayittu classify cheyidittunde oru operandal operator na unary operator ennum rendu operandal operators na binary operator ennum moonu operandal operators na ternary operator ennum parayum ini namukku idu detailed aayittu padikkanda appo adinu munpu just onnu brief cheythu ee padathil nokki thanne namukku padikkan saadhikkanam idu njan just onnu îndei de co, easy a cămăndi te, ninc o re flowchart bole, cei de cănd, apoi ninglă îndei anum noi cei niale, ide, nu cîi plăre ide, engene ne din dea, representation na, cânțera, apoi, adiem operators, îi operator le, first one ana conditional operator ഒരു മിനിറ്റ് ഇത് ഫുൾ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മിസ് ഒന്ന് നോക്കട്ടെ കുറച്ച് കട്ട് ആയി പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഓപ്പറേറ്റേഴ്സില് ഫസ്റ്റ് വൺ ഓപ്പറേറ്റേഴ്സ് നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് യൂണറി ഓപ്പറേറ്റർ ബൈനറി ഓപ്പറേറ്റർ ടെർണറി ഓപ്പറേറ്റർ unary operator nu arne inda one operand oru operand ull operators nenu unary operator nu arreya rendu operand ull operators nenu binary operator nu arreya moonu operand ull operators nenu ternary operator nu arreya nammal nerthu nokki ini unary operator la r operators nu padikkanundu r operators le first operator aanu unary plus adu verde plus alla verde plus binary operator aanu unary plus nu enna parayanam unary plus ennu parayunnathu ini idakke ingane work cheyane namukku nokkam appo oru operand ulla operators ne example aanu unary plus unary minus increment operator decrement operator logical not operator size of operator aaru peru padichu vekka unary operator adayithu oru operand all operators are unary plus, unary minus, increment operator, decrement operator, logical not operator, size of operator. Ini, adutthada anu binary operators. Adha idu rendu operandal operators. Rendu operandal operators, r anna nengku, adilu a binary operators ilu r division undu aa r nathile oronilum veendum subdivisions undu appo ee pachcha color il koduthirikkunnathellam binary operators inde classification aanu ee binary operators inde adile adindeyaya adinde divisions undu appo binary operator binary operator il first one aanu arithmetic operators nammal maxi padikkanalle arithmetic operators il enna basic aayittulla naalennonu plus cm addition vendite plus minus cn subtraction vendite minus pinna into cheyan into cheyan vendi nammal max il into ennu parayna symbol a use cheya ivada nammal idigana asterisk symbol idigante or symbol aanu nammada keyboard il ulla idanaanu nammal pro computer il into ennulla or purpose nu vendi program inde ullu nammal use cheynathu ee symbol aanu idu into nu vendita idu endinu vendita multiplication appo plus addition vendi minus subtraction vendita ee asterisk symbol multiplication vendita by idu division vendita modulus adu engane work cheyane ennu parayan percentage symbol modulus aanu vendite appo plus minus into division modulus ithrayumaanu arithmetic operators anjennund appo padikkumbo oronende ullilum etharnu undu nokka binary operators adile first one aanu arithmetic operators adile plus minus into division modulus athre undu appo idakke engane work cheyane namukku nokkam adutathu relational operators idinum rendu operands e undavullu relational operators il 6 operands 6 operators undu greater than adu nammude maxi padikkanalle idu idinakkal velthaanu greater than or is equal to less than or is equal to double equal to not equal to
ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറയാം greater than or is equal to less than or is equal to double equal to not equal to ഇത്രയും ആറ് നോൺ റിലേഷണൽ ഓപ്പറേറ്റർ ഏതേശ്വരിയായിരിക്കും greater than വലുതാണോ greater than is equal to അപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളതും ഗ്രേറ്ററോ അല്ലെങ്കിൽ ഈക്വലോ ആണോ ലെസ് ദാൻ ഇത് എ ബി നേക്കാൾ ചെറുതാണോ അല്ലെങ്കിൽ എ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ അല്ല ലെസ് ദാൻ ആണോ അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത് ഒരുമിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഈക്വൽ ടു എന്ന് വെച്ചാൽ എ ഡബിൾ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഈക്വൽ ആണോ വെറുതെ ഒരു ഈക്വൽ ഇട്ടാൽ പറ്റില്ല ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഡബിൾ ഈക്വൽ ടു വെച്ചിട്ടാണ് നോട്ട് ഈക്വൽ ടു എയും ബിയും നോട്ട് ഈക്വൽ ഈക്വൽ അല്ലേ എന്നോ ചെക്ക് ചെയ്യാനാണ് നോട്ട് ഈക്വൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡബിൾ ഈക്വൽ ടു ഈക്വൽ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കതിൻ്റെ എക്സാമ്പിളോടുകൂടി ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ ബൈനറി ഓപ്പറേറ്ററിൽ ഒരു ഓപ്പറേറ്ററാണ് അർത്ഥമാറ്റിക് ഓപ്പറേറ്റർ രണ്ട് അതിൽ അഞ്ചെണ്ണം അടുത്തതാണ് റിലേഷണൽ ഓപ്പറേറ്റർ അതിൽ ആറെണ്ണം അടുത്തതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ മൂന്നെണ്ണം ഉണ്ട് ലോജിക്കൽ ആൻഡ് അതിൻ്റെ ഈ സിമ്പിളിനെ പറയും ആംപ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയാം ആംപ്രസൻറ്റ് അത് രണ്ട് ആംപ്രസൻറ്റ് എഴുതുമ്പോഴാണ് ലോജിക്കൽ ആൻഡ് ആവുക അടുത്തത് ലോജിക്കൽ ഓർ രണ്ടത് ഇങ്ങനെ വര ഇതിലൊരു ഒരു എന്താണ് ഇങ്ങനെ ഒരു വരയ്ക്കുന്ന ഇങ്ങനെ കോല് പോലത്തെ രണ്ട് വരയുണ്ട് ആ അതിനെയാണ് അതാണ് നമ്മൾ ഓറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക അപ്പം ലോജിക്കൽ ഓർ എന്ന് വെച്ചാൽ വെറുതെ ആൻഡ് ഓർ നോട്ട് എന്ന് പറയരുത് ലോജിക്കൽ ആൻഡ് രണ്ട് ആംപ്രസൻറ്റ് സിമ്പിൾ ലോജിക്കൽ ഓർ രണ്ടിങ്ങനെ നീളത്തിലുള്ള വര അതാണ് ഓറിനെ റെപ്രസെൻ്റ് ചെയ്യുക ലോജിക്കൽ നോട്ട് അത് നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക് അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചാർട്ടായിട്ട് തന്നെ അതിൽ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ഓപ്പറൻ്റുള്ള ഓപ്പറേറ്റേഴ്സാണ് അതിലൊരു അതിൽ വരുന്ന മെയിൻ കാറ്റഗറിയാണ് റിലേഷണൽ അർത്ഥമാറ്റിക് ലോജിക്കലൊക്കെ അപ്പോൾ ലോജിക്കലിലുള്ള ഈ ആൻഡും ഓറും ബൈനറി ഓപ്പറേറ്റേഴ്സാണ് അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ പറയുമ്പോൾ മൂന്നെണ്ണം ഉണ്ട് ആൻഡ് ഓറ് നോട്ട് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലോജിക്കൽ നോട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ലോജിക്കൽ നോട്ട് ഒരിക്കലും എന്തല്ല ബൈനറി ഓപ്പറേറ്റർ അല്ല നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ മൂന്നെണ്ണം വന്നതുകൊണ്ടാണ് ഇവിടെ ലോജിക്കൽ നോട്ട് എഴുതിയത് നിങ്ങളിത് വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇത് യൂണറി ഓപ്പറേറ്റർ എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം കാരണം നമ്മൾക്കറിയാം ഈ ലോജിക്കൽ നോട്ടിൽ ഇവിടെ നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ലോജിക്കൽ നോട്ടിൽ ഒരു ഓപ്പറൻ്റെ ഉള്ളൂ അതിവിടെ എടുത്ത് എഴുതാൻ കാരണം ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്ന മൂന്നെണ്ണം ആയതുകൊണ്ടാണ് അത് ബൈനറിയുടെ കൂടെ എഴുതിയിരിക്കുന്നത് അടുത്ത ബൈനറി ഓപ്പറേറ്ററാണ് അർത്ഥമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അതിന് മുമ്പ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നോക്കാം ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഈക്വൽ ടു അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആകെ ഒരു ഓപ്പറേറ്ററേ ഉള്ളൂ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഈക്വൽ ടു അപ്പോൾ ഈ ഈക്വൽ ടു എന്ന് പറയുന്ന ഈ ഓപ്പറേറ്റർ എന്തിനാണ് വേണ്ടത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എ ഈക്വൽ ടു ബി എന്നെഴുതിയാൽ എ ഈക്വൽ ടു ബി അതിൽ എ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലും ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുമാണ് കിടക്കുക എ ഈക്വൽ ടു ബി അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്നതിന് ആർ എച്ച് എസും ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് എൽ എച്ച് എസും അപ്പം എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ആർ എച്ച് എസ് ഈ കിടക്കുന്ന ബി എന്ന് പറയുന്ന വാല്യൂ എൽ എച്ച് എസ് ഈ കിടക്കുന്ന എയിലോട്ട് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ആർ എച്ച് എസ് ഈ കിടക്കുന്ന ബി എന്ന് പറയുന്ന വാല്യൂ എൽ എച്ച് എസ് ഈ കിടക്കുന്ന എയിലോട്ട് അസൈൻ ചെയ്യുകയാണെന്നാണ് പറയുക നമുക്ക് നോക്കാം ഡീറ്റെയിൽഡായിട്ട് അപ്പോൾ എ ഈസ് ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞാൽ ആർ എച്ച് എസ് ഈ കിടക്കുന്ന ത്രീ എന്ന് പറയുന്ന വാല്യൂ എൽ എച്ച് എസിലുള്ള എയിലോട്ട് അസൈൻ ചെയ്യുന്നു അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ് അപ്പോൾ നമുക്ക് നോക്കാം അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈക്വൽ ടും ഡബിൾ ഈക്വൽ ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഈക്വൽ ടു അതിൻ്റെ ഫങ്ഷൻ ആർ എച്ച് എസിലെ വാല്യൂ എൽ എച്ച് എസിലോട്ട് അസൈൻ ചെയ്യാം ഇനി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നതും ബൈനറി ഓപ്പറേറ്റർ എ ഈക്വൽ ടു ബി എയും ബിയും അല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു ത്രീ സിയും ത്രീയും അത് രണ്ടുമാണ് ഓപ്പറൻസ് ഇനി അപ്പോൾ
arithmetic operator nokki relational operator nokki logical operator nokki assignment operator nokki appo ini namaku arithmetic assignment appo arithmetic operators enjanon namaku ariyam assignment operator nu vecha equal to annu ippo nokki appo arithmetic assignment operator nu vecha arithmetic operator inde plus assignment operator inde equal to thidiche ezhudhu peru arithmetic assignment aayidond aadhyam arithmetic operator pin assignment operator angane orthirikka chalo oru parikshike edumba equal to plus equal to minus nedu adu thettaanu arithmetic assignment operator nu parayumbo plus equal to minus equal to into equal to division equal to mod equal to ee parayunnad ellathinteyum kude or equal to idum valare important aanu inde working adu namukku nokka ipo inde classification mathram arinjirikka plus equal to minus equal to into equal to division equal to mod equal to ini appo etranam binary operators nokki arithmetic operator relational operator logical operator assignment operator அடுத்தது arithmetic assignment operator இனி ஒருண கொண்டுண்டு input output operator input output operators அதாயது நம்ம ப்ரோகிராமின் உள்ளில நம்ம இன்புட் ചെയ്യാൻ വേണ്ടി யூஸ் ചെയ്യുന്ന ஒரு ஸ்டேட்மென்ட் ആണ് നമ്മൾ ഇതിനെ വഴിയെ പഠിക്കും കമ്പ്യൂട്ടറിന്റെ ഉള്ളിലോട്ട് ഡാറ്റകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ஸ்டேட்மென்ட் ആണ് cin എന്ന് പറയുന്ന ஒரு ஸ்டேட்மென்ட் keyboard system-ത്തിന്റെ ഉള്ളിൽ നിന്ന് ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് cout സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി cin-ന്റെ കൂടെ cin 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 സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഇൻപുട്ട് ഓപ്പറേറ്റർ cin-ന്റെ കോഡ് cin എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഇങ്ങനെയുള്ള സിംബൽ ആണ് യൂസ് ചെയ്യ ഇങ്ങോട്ടുള്ള സിംബൽ രണ്ടെണ്ണം ഇനി greater than symbol randanam ini c out adayidu computer inde ulli kadakkuna data output aayittu kaanam vendi nammal use cheyina statement aanu c out c o u t c out statement output inu vendi output kittan vendi c out statement inde kude use cheyina operator aanu rendu endanu less than symbol appo c out inde kude ingane ezhudunnathaanu endanu idaanu output operator c inde kodi ingane ezhudunnathinaana input operator ella namukku nokkaatta ipo oronninde classification le edakka vannundu narinjirikka appo 6 ennam binary operators 6 classification nammal nokki appo onnundi parayam operators operators le unary operator ennu vacha one operand aanu adile ethrana undu 6 ennu undu unary plus unary minus increment decrement logical note size of operator binary operator le 6 division undu adile onnamathu thana arithmetic operators adil plus minus into division modulus pinna relational operators 6 ennu undu greater than less than greater than or is equal to less than or is equal to double equal to not equal to அடுத்ததான logical operators அதுல மூணு எண்ணுண்டு logical and logical or logical not அதுல logical not unary operator ன எக்ஸாம்பிள் ആണ് ഇനി അർത്ഥം ഇനി അസൈൻമെന്റ് ഓപ്പറേറ്റർ അസൈൻമെന്റ് ഓപ്പറേറ്റർ equal to ആണ് അടുത്ത arithmetic assignment operator അത് plus equal to minus equal to into equal to division is equal to mod equal to அடுத்ததான input output operator output nu vendi use cheyina statement c out inde kode use cheyina operator aanu output operator c in input cheyan vendi use cheyina statement aanu c in statement adinte kode use cheyina operator aanu input operator ini appo rendu classification kaynu moonamathu thana ternary operator nu vecha moonu operand ulla operators nanu ternary operator nu paraya appo ternary operator inde ore or example ullu conditional operator conditional operator nu vecha endana question mark moon operand aanu adinu vendathu adinte example aanu endu question mark adinte symbol aanu question mark colon adana conditional operator appo ithre ullu conditional operator num engane idine working nokka namukku detail aayittu pinne nokka appo okay thank you